ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് പൈസ ചിലവൊന്നുമില്ലാതെ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ കുറഞ്ഞ അളവിൽ ബേക്കിംഗ് പൗഡറും സോഡയും ചേർത്താണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തുള്ള ഒന്ന് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർക്കുന്നത്, കൊക്കോ പൗഡർ ചേർക്കുന്ന സമയത്ത് കേക്ക് കുറച്ച് ഹാർഡായി പോകും, അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടിക്ക് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായി അരിച്ച് മാറ്റി വെക്കാം. അരിച്ചതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയും ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായി മിക്സാവുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് മാറ്റി വെക്കാം. ഇതിനുവേണ്ടി 5 എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ എഗ്ഗ് ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. കൊക്കോ ഫ്ലവറിലുള്ള കേക്കായതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മൾ വാനില ഫ്ലേവറിലുള്ള കൊക്കോ പൗഡർ ചേർക്കാത്ത കേക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 1 മില്ലിഗ്രാമോളം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മില്ലിഗ്രാമോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അളവ് സ്പൂണിലുള്ള ഏറ്റവും ചെറിയ സ്പൂണിൽ അളന്നെടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. 3-4 മിനിറ്റ് നേരം നന്നായി ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് നന്നായി ഫ്ലഫിയായി പൊങ്ങി വരുന്നതാണ്. എഗ്ഗ് നന്നായി ഫ്ലഫിയായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പോളം ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ കുറേശ്ശെ ചേർത്തതിന് ശേഷം കുറേശ്ശെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഓയിലും കുറേശ്ശെ പൗഡറും ചേർത്തതിന് ശേഷം മുഴുവനായി മിക്സാക്കി എടുക്കാം. നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി 1 പോട്ടിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ കുറച്ച് ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാക്കിയെടുത്ത പോട്ടാണ്. ഇതിൽ ബട്ടർ ചേർത്ത് എല്ലാ ഭാഗത്തു നിന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 20 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓവല് തയ്യാറാക്കുന്നവർക്ക് ഓവല് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി ഒന്ന് ഗണേശ തയ്യാറാക്കിയെടുക്കാം. 1 പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിന് മുകളിലായി ബോൾ വെച്ചുകൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതേപോലെ നന്നായി മെൽറ്റാക്കിയെടുക്കാം. എനിക്ക് ബ്ലൂബെറിയുടെ ക്രഷ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ മുന്തിരിയുടെ ക്രഷ് തയ്യാറാക്കിയാണ് ഇതിൽ കളറ് കൊടുക്കുന്നത്. നമ്മുടെ കുരുവില്ലാത്ത മുന്തിരി 300-400 ഗ്രാമോളം എടുത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സിയിൽ അടിച്ചെടുത്ത് അരിച്ചെടുക്കാം. കുറച്ച് 1-2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തതിന് ശേഷം നന്നായി കുറുക്കിയെടുത്തതാണിത്. ആ മിക്സ് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്ലൂബെറിയുടെ ക്രഷ് കയ്യിലുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കളറ് ചേർക്കുന്നവർക്ക് കളറ് ചേർത്ത് കൊടുക്കാം. ഞാൻ കളറോ പ്രിസെറ്റീവ്സോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ ചെറിയ കുട്ടികളാണ്,
കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല. ഇതിങ്ങനെ ചേർക്കുമ്പോൾ തന്നെ നല്ല കളറായിരുന്നു. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്, കളറൊക്കെ നന്നായി ഉഷാറായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി നന്നായി തണുത്തതിന് ശേഷം വേണം ഇത് നമുക്ക് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്, കേക്ക് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കാം. കേക്ക് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പീസ് നമുക്ക് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഒരു 2 teaspoons പഞ്ചസാര കുറച്ച് വെള്ളത്തിൽ ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ്. നമ്മുടെ കേക്കിന് നല്ല മധുരം ഉണ്ടായിരിക്കും ഒരു കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്തതാണ്. ഒരു 2 teaspoons പഞ്ചസാര കുറച്ച് ഒരു 1/4 glass വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു 1/2 glass വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ചേർത്ത് വെറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു കപ്പ് ക്രീം, റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം പൈപ്പും ബാഗിലേക്ക് ചേർത്ത് ഇതേപോലെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നൈഫ് കൊണ്ട് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ബ്ലൂബെറിയുടെ ക്രഷ് കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മുന്തിരി കട്ട് ചെയ്താണ് ചേർത്തിട്ടുള്ളത്. ഇത് കുരുവില്ലാത്ത മുന്തിരി ആയതുകൊണ്ട് തന്നെ എടിയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ മുന്തിരി ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നിറയെ വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പീസ് കേക്കും ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പഞ്ചസാര സിറപ്പ് ഇതിന് മുകളിലായി ചേർത്ത് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള ക്രീമും ഇതിന് മുകളിലേക്ക് ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരേപോലെ തേച്ച് പിടിപ്പിക്കാം. ഇനി ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1/2 hour ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം രണ്ടു തവണ ക്രീം തേച്ച് സെറ്റാക്കി എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു തവണ ഇത് സെറ്റാക്കി എടുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ടും കവർ ചെയ്ത് ക്രീം തേച്ച് കൊടുക്കാം. ഒരു നൈഫ് വെച്ച് എല്ലാ ഭാഗവും റെഡിയാക്കിയെടുക്കാം. നമ്മളിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി പൈസ പോലും നമുക്ക് കേക്കിനായിട്ട് ചിലവാക്കേണ്ടതില്ല. കുറഞ്ഞ പൈസക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ബേക്കറിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കായിരുന്നു. ഇതിൽ നമ്മൾ ഒരുപാട് ബേക്കിംഗ് പൗഡറും സോഡയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണിത്. അതേപോലെ ഈ ക്രഷിലൊക്കെ പ്രിസർവേറ്റീവ്സൊക്കെ ഒരുപാട് ചേർത്തിട്ടുണ്ടായിരിക്കും. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബ്ലൂബെറിയുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു മുന്തിരിയുടെ ക്രഷി തയ്യാറാക്കിയെടുത്തതുകൊണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഗണാഷ ഇതിന് മുകളിലായി ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇത് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് ഒലിച്ചിറങ്ങിക്കോളും. അങ്ങനെ ഗണാഷ വെച്ച് ഞാൻ അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള മുന്തിരിയോ അല്ലെങ്കിൽ സ്പ്രിങ്ക്ലിസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് അലങ്കരിച്ചെടുക്കാം. പേര് എഴുതുന്നവർക്ക് പേര് എഴുതിയെടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള ബ്ലൂബെറി ഗ്രേപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു, നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കായിരുന്നു. കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ കേക്കാണിത്. അപ്പോൾ നിങ്ങൾ അറിയാത്തവരൊക്കെ അതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അള്ളാഹ് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.